നല്ല അടിപൊളി സ്മെല്ല് പുറത്തുനിന്നുണ്ട്. ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ഞാൻ തോന്നിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റായിട്ടാണ്. ഈദ് സ്പെഷ്യലാണ്. ഈദായതുകൊണ്ട് ചുമ്മാ സ്പെഷ്യലായിട്ട് എന്ന് പറയുന്നതല്ല, ഇതൊരു ഒന്നൊന്നര ഐറ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ പൊറോട്ട. ഇത് പൊറോട്ടയിലൊക്കെ മാത്രമല്ല, ഗീ റൈസ് അതുപോലെ തന്നെ ചോറിലൊക്കെ നല്ലൊരു ഐറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. അപ്പം എങ്ങനെയാണ് കിട്ടിലൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കിലോ ബീഫ് കൊണ്ടാണ് നമ്മളിന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ബീഫാണിത്. നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്ന സൈസിൻ്റെ പകുതി സൈസ് മതിയാവും. അതാണ് മസാല പിടിക്കാൻ നല്ലത്. എല്ലടങ്ങിയതും അതുപോലെ തന്നെ അത്യാവശ്യം ഫാറ്റൊക്കെ ഉള്ള ബീഫ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ബീഫ് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. മാരിനേഷന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടിൻ്റെയും പൊടി ഇല്ലെങ്കിൽ ഉലുവയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും ഒരു നുള്ള് അതുപോലെ ഇട്ട് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് സമയത്തേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 മുതൽ 5 വിസിൽ വരുന്നവരെ നന്നായിട്ട് ബോയിൽ ചെയ്യാം. വിസലിൻ്റെ എണ്ണം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളെടുക്കുന്ന ബീഫ് അതുപോലെ തന്നെ പ്രഷർ കുക്കറിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് അതിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾ സാധാരണ ബീഫ് ബോയിൽ ചെയ്യാൻ എത്ര വിസലാണോ വെക്കാറുള്ളത് അത്രയും വെച്ചാൽ മതി. ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി കുക്കർ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ എയർ ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണിത്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ 1/4 ഭാഗം മാത്രം മതിയാകും. കൂടുതലുള്ള വെള്ളം ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈയിലേക്ക് നമുക്ക് മൊത്തം 1/2 മുറി തേങ്ങ ആണ് ആവശ്യം. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി പകുതി നമുക്ക് വറവിടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങ ഇതുപോലെ 1/2 മുതൽ 3/4 ഇഞ്ച് വരെ നീളത്തിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്യണം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി അതുപോലെ തന്നെ ഒരു 10 ഇതള് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ബോയിലായതിന് ശേഷം ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ ക്രോസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയിരിക്കും. നിങ്ങൾക്ക് സ്പൈസി കുറച്ച് മതിയെങ്കിൽ 1/2 കുറച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ആവശ്യമുണ്ട്. 25 മുതൽ 30 പീസ് വരെ ചെറിയുള്ളി എടുക്കാം. ഞാനൊരു 25 പീസാണ് എടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് സമയം ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം 3 മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ കളറാവണം, അത് മസ്റ്റാണ്. എന്നാൽ മാത്രമേ ബീഫ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. തക്കാളിയൊക്കെ നല്ല ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബീഫ് ഫ്രൈയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ആവശ്യമുണ്ട്. മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിലാണ് എടുക്കേണ്ടത്, ടേബിൾ സ്പൂൺ അല്ല, മാറിപ്പോരുത്. ഇനി ആ മസാലയുടെ പച്ചമുളം മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്, മസാല കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക.
ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുമ്പ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ബീഫ് ഫ്രൈയിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ഇതുപോലെ ചെറിയ പീസുകളാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക. ഇനി വറവ് ബീഫ് ഫ്രൈയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഒന്ന് അടച്ച് വെക്കണം ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. എന്നാൽ മാത്രമേ ആ ഫ്ലേവേഴ്സൊക്കെ ശരിക്കും ബീഫ് ഫ്രൈയിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ പുതിന ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പുതിന ഓപ്ഷണലാണ്. അതുപോലെ തന്നെ മല്ലിച്ചപ്പ് എടുക്കുന്ന അളവിൻ്റെ 1/4 മാത്രം മതിയാകും. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നല്ല ഡ്രൈ ആയിട്ട് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ടും നല്ല ഡാർക്ക് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. വെളിച്ചെണ്ണൻ്റെയും കറിവേപ്പിലിൻ്റെയും അതുപോലെ തന്നെ ആ വറവിൻ്റെയൊക്കെ നല്ല അടിപൊളി സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. കൂടുതൽ ടിപ്സുകളും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം. See you in the next video. Thank you for watching.